ലോകം വലിയ വലിയ വിഷയങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. വിശാലമായി പറഞ്ഞു തരേണ്ടുന്ന ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് മുഴുവനും ആഖിർ സമാനിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ വീടുകളുടെ അന്തരീക്ഷങ്ങളിൽ പോലും നടക്കുന്നത് ആഖിർ സമാനിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് ആഖിർ സമാനിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ആഖിർ സമാനിന്റെ അടയാളങ്ങളാണ്. ദേശീയ തലത്തിൽ നടക്കുന്നത് ആഖിർ സമാനിന്റെ അടയാളങ്ങളാണ്. ലോകത്ത് മുഴുവനും നടക്കുന്നത് അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്നത് ആഖിർ സമാനിന്റെ അടയാളങ്ങളാണ്. 1999 ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടാവുകയുണ്ടായി. ഭൂകമ്പം എന്ന് പറയുന്ന എർത്ത്ക്വേക്ക് ഉണ്ടാവുകയുണ്ടായി. ഇസ്രായേലിൽ ഇസ്തംബൂൾ എന്ന് പറയുന്ന മർമാര കടൽ തീരം എന്ന് പറയുന്ന ഒരു കടൽ തീരത്തിനടുത്ത് 50,000 ആളുകൾ മരണപ്പെട്ട ഭീമാകാരമായ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാവുകയുണ്ടായി. ആ ഭൂകമ്പത്തിന്റെ കാരണം അവിടെയുള്ള ആ തുർക്കിയുടെ MP ആയിരുന്ന കമാൽ അബ്ബു ജന്ദ് എന്ന് പറയുന്ന മനുഷ്യൻ ലോക പത്രമാധ്യമങ്ങളോട് അന്ന് വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ നമ്മളിൽ കൂടുതൽ ആളുകളും അറിയാതെ പോയ യാഥാർത്ഥ്യമാണ്. ആ എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നത്, അവിടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് പിന്നെയും ഞാൻ ഉണർത്തുകയാണ്. അവിടെ വലിയ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഒരു സൈന്യത്തിന്റെ അവിടുത്തെ പട്ടാളത്തിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ അമേരിക്കയിലെ നസാറ പട്ടാളമുണ്ട്, അതിന്റെ മേജർമാരുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലെ ജൂത പട്ടാളമുണ്ട്, അതിന്റെ മേജർമാരുണ്ട്. അതുപോലെ തന്നെ തുർക്കിയുടെ മുസ്ലിം നാമധാരികളായ പട്ടാളക്കാരും അതിന്റെ കൂടെ ഉണ്ട്. തുർക്കി പട്ടാളത്തിന്റെ മേജറായിട്ടുള്ള ആളും ഒരു മതേതൻ ആയിരുന്നു. തുർക്കിയിലെ മേജറായ പട്ടാളക്കാരൻ മറ്റുള്ള ആളുകളിൽ ഞാനൊരു മതേതരൻ മാത്രമാണെന്ന് കാണിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ഞാനൊരു മതേതരൻ മാത്രമാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് തുർക്കിയിലെ പട്ടാളക്കാരൻ എന്ത് ചെയ്തു, പട്ടാളത്തിന്റെ മേജർ എന്ത് ചെയ്തു, തുർക്കിയിലെ പട്ടാളത്തിന്റെ മേജർ താഴെക്കിടയിലുള്ള ഒരു പട്ടാളക്കാരനെ വിളിച്ചുകൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഉള്ള പട്ടാളക്കാരനോട് വന്നപ്പോൾ പറഞ്ഞു, നീ പോയി ഒരു പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി കൊണ്ടുവരണം. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അതിന്റെ അറബി ലഫ്ളുകൾ വായിക്കുവാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നുമെന്നും സംരക്ഷിക്കുന്നത് നാമാണ്. അതിന്റെ പരിഭാഷ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊന്ന് കാണണമല്ലോ ഈ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുന്നത്, ഈ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ വലിച്ചു കീറി അവിടെ നഗ്നകളായി നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ കാലിന്റെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. The party started off with drinking alcohol and dancing by the Israeli and Turkish scholars and Turkish secular dancers. അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേലി തുർക്കി സെക്യുലർ ഡാൻസേഴ്സിന്റെ ഡാൻസ് കൊണ്ടാണ് പാർട്ടി തുടങ്ങിയത്. During the party, a Turkish general ordered a sergeant to bring him a copy of the Holy Quran. The Quran in the copy kondurvan venditt oru sergeant inod avashyappettu. The sergeant brought the Holy Quran and gave it to the general. A Holy Quran general lekku kondu koduthu.
The general took the Holy Quran, ripped it off, ayal pidichu valichu keerikalanju, and threw it under the feet of Israeli dancers. Israeli dancers in the kalinde adilekku ittu koduthu. Where is the one who revealed this Quran? Answered, ennu paranjukondu parayugayanu, Allahu aanallo ee Quranine samrakshichathu. Aa samrakshikkunna Allahu evide? Quranine samrakshikkunna Allahu evide ennu paranjukondu. ആ മനുഷ്യൻ കൊണ്ടുകൊടുത്ത മനുഷ്യൻ പേടിച്ച് വിറച്ചുകൊണ്ട് ഖുർആനിനെ വലിച്ചീറുന്നത് കണ്ടിട്ട് പാവപ്പെട്ട സർജന്റായ മനുഷ്യൻ പേടിച്ച് വിറച്ചിട്ട് അയാൾ തിരിഞ്ഞോടുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു വ ജമാലുഹു മലബൂദന്തു എന്ന് പറയുന്ന തുർക്കിയുടെ എംബി ലോക പത്രമാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ സംഭവമാണ്. എന്നാൽ അവിടെ സാധാരണ നിലയിലുള്ള ഒരു ഭൂകമ്പം എന്ന് മാത്രം വരുത്തി തീർത്തുകൊണ്ട് ലോകം മുഴുവനും അത് ആ രീതിയിൽ പത്രമാധ്യമങ്ങൾ ചിത്രീകരിച്ചു. കൃത്യമായി ഇതിന്റെ വെബ്സൈറ്റുകൾ ലഭ്യമാണ്. കൃത്യമായ നിലയിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. The earthquake started with the pink light kodiyana aa bhoogambam aarambichu. That covered the whole area, mudvan area yum cover cheyidukonde. Then the sea was split and a big explosion happened. Appo aa kadal randayittu pilarnittu aa bhagathu pilarnittu valiyoru explosion nadakkukayana, valiyoru bomb spodanam polathe explosion nadakkukayana. എന്തെല്ലാം സംഭവങ്ങളാണ്! എന്നിട്ട് ഈ മനുഷ്യൻ, പരിശുദ്ധ ഖുർആൻ കൊണ്ടുകൊടുത്ത മനുഷ്യൻ ദൂരേക്ക് ഓടിപ്പോയിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴേക്കും വല്ലാത്ത നിലയിൽ ആകാശത്ത് നിന്ന് അതിഭയങ്കരമായ നിലയിലുള്ള അഗ്നികൾ, ചുവപ്പും നീലയും നിറത്തിലുള്ള അഗ്നികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കാണാൻ മാത്രമാണ് ആ മനുഷ്യന് കാണാൻ കഴിഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇദാ അറദിനാ അൻ ഹുലിക ഖറിയതൻ അമർനാ മുത്രഫീ